ഹിക്കബിയ സിൽവർ ജൂബിലി മുത്തഅല്ലിം സമ്മേളനം നസീഹത്ത് മുഹീ സുന്ന പൊന്മട അബ്ദുൽ ഖാദിർ മുസരിയാർ, സെക്രട്ടറി സമസ്ത കേന്ദ്ര മുഷാവറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يؤت الحكمة فقد أوتي خيرا كثيرا صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم فضل العالم على العابد كفضلي على أدناكم صدق رسول الله ഏറ്റവും ബഹുമാനമുള്ള ഉലമാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നമ്മുടെ ഈ സ്ഥാപനം ജാമിയ ഹിക്കമിയ, അതിൻ്റെ സിൽവർ ജൂബിലി 25 വാർഷികത്തോടനുബന്ധിച്ച് ഇപ്പോൾ നാം ചേർന്നുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം സമ്മേളനം, ഇതിൽ പ്രധാനമായും നാളത്തെ പ്രതീക്ഷയായ മുത്തഅല്ലിമീങ്ങൾ, അവർ ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള മുത്തഅല്ലിമീങ്ങൾ ആയിത്തീർന്നാൽ അവർക്കുള്ള ബഹുമതി മറ്റു വിഭാഗത്തിനും ഉണ്ടാവുകയില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇൽമ് തേടിപ്പഠിക്കുന്നവർക്കാണ് മുത്തഅല്ലിം എന്ന് ഭാഷാപരമായി പറയുക എങ്കിലും, അപ്പോൾ ഏത് തരത്തിലുള്ള ഇൽമ് പഠിക്കാനിറങ്ങിയവർക്ക് ഭാഷാപരമായി മുത്തഅല്ലിം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാങ്കേതികമായി മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയാറുള്ളത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ, ആ ദീനിൻ്റെ ജീവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഇൽമ്, അറിവ്. ഇൽമ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ, ഭാഷാപരമായി എല്ലാ അറിവിനും ഇൽമ് എന്ന് പറയാമെങ്കിലും സാങ്കേതികമായി എല്ലാ അറിവിനും ഇൽമ് എന്ന് പറയില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ ജീവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഇൽമാണ് യഥാർത്ഥ ഇൽമ്. ആ ഇൽമ് പഠിക്കാൻ വേണ്ടി എല്ലാം ത്യജിച്ച് ദീൻ പഠിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ
ജീവിതം നീക്കിവെച്ചവരാണ് യഥാർത്ഥ മുത്തഅല്ലിമീങ്ങൾ. അവർക്കാണ് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞതുപോലെ വലിയ ഫളലുകൾ, ശ്രേഷ്ഠതകൾ, സ്ഥാനങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഘടകങ്ങൾ ഒത്തുകൂടുമ്പോഴാണ് ആ പറഞ്ഞ രീതിയിലുള്ള ഒരു മുത്തഅല്ലിം ആകുന്നത്. അങ്ങനത്തെ മുത്തഅല്ലിമീങ്ങളാണ്, പഴയ കാലത്ത് മുത്തഅല്ലിമീങ്ങളായവരാണ് മുൻകാലത്തും സമീപകാലത്തും ഇപ്പോഴും നമുക്ക് നേതൃത്വം തരുന്ന വലിയ വലിയ ഉസ്താദുമാർ. അന്നത്തെ മുത്തഅല്ലിമീങ്ങളാണ്. മഹാനായ താജുൽ ഉലമ, അവിടുത്തെ ദറജകളെ അല്ലാഹു തആല ഏറ്റിയേറ്റി കൊടുക്കട്ടെ. ആ മഹാനവുകൾ ഒരു കാലഘട്ടത്തിലെ മുത്തഅല്ലിമാണ്. ലോക പ്രസിദ്ധനും പ്രശസ്തനുമായ അഖിലേന്ത്യ സുന്നി ജമീയത്തുൽ ഉലമയുടെയും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമ, നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റായ റയീസുൽ ഉലമ, ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ പടുകൂറ്റൻ ആലിമീങ്ങൾ ഒരു കാലത്ത് മുത്തഅല്ലിമീങ്ങളായിരുന്നു. എന്തായിരുന്നു അവരുടെ അന്നത്തെ ലക്ഷ്യം? ആ ലക്ഷ്യം അവർക്ക് നേടാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അവർ വേറെ ദുന്യവിയായ യാതൊരു ഉറവും, ഇന്ന് ദുന്യാവിൽ അഹ്ലുദ്ദുന്യ, ദുന്യാവിൻ്റെ ആളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ഈ ദുന്യവിയായ ജീവിതത്തിലുള്ള സുഖങ്ങൾ മാത്രം, ആ സുഖലോലുപത മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെപ്പോലെ ആകണമെന്ന ഉദ്ദേശം ഈ ഇൽമിലേക്ക് ഇറങ്ങിത്തിരിച്ചവൻ്റെ മനസ്സിൽ വന്നുപോയാൽ ഹസിറത് ദുന്യാവൽ ആഖിറ, അവൻ്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടുപോയി, യാതൊരു സംശയവും ഇല്ല. അതേ സ്ഥാനത്ത് അവരതല്ല ലക്ഷ്യമാക്കിയത്. അവർ ലക്ഷ്യമാക്കിയത് ഓരോ കാലത്തുമുള്ള ജനങ്ങൾ, ആ ജനങ്ങൾക്ക് അനുധാവനം ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അനുസരിക്കാനും അനുകരിക്കാനും പറ്റുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടാകണം. അല്ലാഹു തആല പറഞ്ഞത് തന്നെ, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കണം, മുത്തഖിയായി ജീവിക്കണം. ഇന്നലെയും മെഞ്ഞാന്നും ഒക്കെ അവിടെ പറഞ്ഞു, മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹു തആലയുടെ കൽപ്പനകളൊക്കെ സ്വീകരിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ വർജിക്കുകയും ചെയ്തവർ, അവരാണ് സാധാരണയിൽ മുത്തഖി എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ മുത്തഖീങ്ങളാകണം എന്ന ആ നിർദ്ദേശത്തിനർത്ഥം അള്ളാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നാണ്. ഒറ്റ വാക്കിൽ പറയുമ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിൽ അള്ള പറഞ്ഞു വക്കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിൽക്കുകയും വേണം. എന്തിനാ ആദ്യം ഇത്തക്കുള്ളാന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനൊന്ന് പറഞ്ഞത്? മുത്തഖിയായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ പരമസത്യവാന്മാരുടെ കൂടെ നിൽക്കണം. അവിടെ അവരെ വിട്ട് ഞാൻ എൻ്റെ എല്ലാ വഴികളും ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് സ്വന്തം കണ്ടെത്തുകയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന പുത്തനാശയക്കാർ, അവരും പറയുന്നത് മുത്തഖിയാകണം. പക്ഷേ മുത്തഖിയാകാൻ എന്തായി വേണ്ടുള്ളൂ? ഖുർആനും സുന്നത്തും. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മതി, ഇനി വേറെ ആരും വേണ്ട. അപ്പം ആർക്കും അവകാശപ്പെടാവുന്നതാണ് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നത്. കാരണം ഖുർആൻ എന്ന് ഓരോരുത്തർക്കും മനസ്സിലായത് പ്രകാരമാണ് അവർ പറയാം. ഖുർആനുണ്ട്, എനിക്ക് ഇങ്ങനെ മനസ്സിലായത്. ഇങ്ങനെ ഓരോരുത്തർ വാദിച്ചാൽ എന്ത് കാട്ടും? അത് ഓരോരുത്തരുടെയും വാദമാണ്. ചില ആയത്തുകൾക്കും ഹദീസുകൾക്കും കള്ളശൈഖന്മാർ ചില അർത്ഥം കൊടുക്കുന്നത് പോലെ, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് അവരുടെ തെറ്റായ വഴിക്ക് വേണ്ടി ആ ആയത്തുകളെ അവർ തെളിവാക്കുന്നു. ഞാൻ നേരെ കേട്ടതാണ് ഒരു തരീക്കത്തിൻ്റെ നേതാവ് പ്രസംഗിക്കുന്നു, ലാ തഖർബു സ്സലാത്ത വഅന്തും സുഖാറ, നിങ്ങൾ മത്ത് പിടിച്ചവരാണ്, ആ നിലക്ക് നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത് ഔലിയാക്കളിലെ ഒരു കൂട്ടർ ഉണ്ട്, അവര് മസ്താന്മാർ എന്ന നിലയിലേക്ക് എത്തിയാൽ അല്ലാഹു തആല അവരെ തക്ലീഫൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുന്നു. അപ്പം പിന്നെ ഞാൻ അവർക്ക് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, സക്കാത്ത് വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇബാദുകളിൽ ഏറ്റവും കുമ്മലീങ്ങൾ അക്മലീങ്ങൾ ഇവരാണ്. നിസ്കരിക്കുന്നില്ല, നോമ്പനുഷ്ഠിക്കുന്നില്ല എന്ന കംപ്ലൈൻ്റ് അവരെ പറ്റി പറയാൻ പാടില്ല. അവർ മസ്താന്മാരായിരിക്കുന്നു, അവർക്ക് നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. നഊദുബില്ല. ഈ വാദം ഇസ്ലാമിന് തികച്ചും പുറത്താണ്. ഈ വാദക്കാരൻ ആ വാദം കൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദ്ദായിപ്പോയി. എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സ്ഥാനമുള്ളവരാകേണ്ടി വരും ഇപ്പറഞ്ഞ മസ്താന്മാർ? അങ്ങനൊരു സംഗതിയില്ല, ഉള്ളത് അങ്ങനെയല്ല. പിന്നെയോ, മനുഷ്യൻ്റെ ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയാൽ അവന് പിന്നെ തെക്ലീഫ് സാക്കിത്താവും ഇല്ലാണ്ടാവും. അത് എങ്ങനെയാവട്ടെ, ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ച് ബുദ്ധിയുടെ സമനില തെറ്റിപ്പോവും. ചിലപ്പോൾ ഹറാമായ നിലക്ക് അവൻ കള്ളു കുടിച്ചു, ലഹരി ഉപയോഗിച്ചു,
അങ്ങനെയും മനുഷ്യൻ്റെ ഏതില്ലാതാവും. പക്ഷേ അങ്ങനെ കുടുക്കൻ്റെ ഹുക്മന്ത് വിധിയെന്ത്, അത് വേറെ വിഷയം, അത് വലിയ കുറ്റല്ലേ, മഹാപാതകമല്ലേ, വൻകുറ്റങ്ങളിൽ എണ്ണപ്പെട്ടതാണ് അത്. ലഹരി ഉപയോഗിച്ച് മനുഷ്യൻ്റെ ബുദ്ധി മനുഷ്യേതര ജീവികളിൽ നിന്ന് മനുഷ്യൻ വേർതിരിഞ്ഞത് തന്നെ വിശേഷ ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധിയെ അവൻ മരവിപ്പിച്ച് കളഞ്ഞാൽ മനുഷ്യൻ എന്ന ആ പ്രത്യേക സ്റ്റാൻഡേർഡിൽ നിന്ന് സ്ഥാനത്തു നിന്ന് അവൻ താഴോട്ട് പോയി. അപ്പോ ലഹരി ഉപയോഗിക്കൽ മഹാപാതകമാണ് പറയേണ്ടതില്ല, സാധാരണക്കാർക്ക് അറിയും, അടക്കം അറിയുന്ന സംഗതിയാണ്. എന്നാൽ ബുദ്ധിയുടെ സമനില എങ്ങനെയോ തെറ്റിപ്പോയ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ മുക്കല്ലഫല്ല, അത് വേറൊരു വിഷയമാണ്. ആയത്ത് കൊണ്ട് വിവക്ഷിച്ചത് ഇങ്ങനത്തെ ഒരു സ്ഥാനം ഔലിയാക്കന്മാർക്ക് എത്തിയാൽ ഓൽക്ക് തെക്കലീഫുണ്ടാവില്ല എന്നല്ല. ഒരു മുഫസ്സിറും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ നോക്ക്, നിങ്ങൾ ഉക്കൂനു മഅസ്വാദിഖീൻ എന്ന ആ വാക്കിന്റെ പോസ്റ്റ്, ആ ആയത്തിന് അങ്ങനെ അർത്ഥകൽപ്പന സത്യവാന്മാരായ പണ്ഡിതന്മാർ കൊടുത്തിട്ടില്ല, അവരവരെ മുൻഗാമികളിൽ നിന്ന് കേട്ടിട്ടുമില്ല. മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ആരാ? മഹത്തുക്കളായ സ്വഹാബത്ത് താബിഈങ്ങളടക്കം. അവർക്കങ്ങനെ കിട്ടണമെങ്കിൽ അവർക്ക് നബി തങ്ങളിൽ നിന്ന് കിട്ടണ്ടേ? റസൂലുള്ളയല്ലേ? സുമ്മ ഇന്ന അലൈന ബയാന, ഖുർആൻ തന്നെ പറഞ്ഞു. ഖുർആൻ ഇറക്കിയിട്ട് അതിൻ്റെ ബയാനും അള്ളാഹു തആല തന്നെയാണ്. നബി തങ്ങളിലൂടെ നടത്തുന്നു. ലി തുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിനെ തങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടിയാണ് തങ്ങളുടെ മേൽ ഇറക്കിയത്. അല്ലെങ്കിൽ ഖുർആൻ ഓരോരുത്തരുടെ പേരിലും ഇറക്കി കൊടുത്താൽ പോലെ? അള്ളാഹു തആലക്ക് വല്ല പണിയുണ്ടപ്പോൾ എല്ലാവർക്കും ഖുർആനുണ്ട് ഇറക്കി കൊടുത്തു. അത് നബി തങ്ങൾക്ക് അള്ളാഹു ഇറക്കി. അതിൻ്റെ ആൾ റസൂറുള്ളയാണ്. റസൂറുള്ളയാണ് അത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ലി തുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, തങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നത് അവരിലേക്ക് ഇറക്കപ്പെട്ടതാണെങ്കിലും തങ്ങളെ ഭാഗത്തു നിന്നായിരിക്കണം അതിൻ്റെ ബയാൻ. എല്ലാ വിഷയത്തിൻ്റെയും ബയാൻ അങ്ങനെയല്ലേ? നിസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെ ഉള്ള ഒരൊറ്റ സംഗതി നിസ്കാരം. അത് അപ്പടി ഖുർആൻ എന്ന് എങ്ങനെ പറയാൻ കഴിയും? ആർക്ക് പറയാൻ കഴിയും? അത് നബി തങ്ങൾ ബയാനിൽ നിന്ന് സ്വഹാബത്തിനും അവർ പഠിച്ചതിൽ നിന്ന് താബിഈങ്ങൾക്കും അങ്ങനെ കിട്ടിപ്പോരണം. അങ്ങനെയാണ് നമ്മുടെ അരികൽ ഒക്കെ അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്. നാം നിസ്കരിക്കാൻ എത്ര ചെറുപ്പത്തിൽ പഠിച്ചു, 7 വയസ്സാവുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നല്ലേ ഇസ്ലാം പറയുന്നത്? അപ്പോൾ നമ്മുടെ ഇമാമിങ്ങളടക്കം അത്ര ചെറുപ്പത്തിൽ നിസ്കാരം തുടങ്ങിയില്ലേ? അത് ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടാണോ അവർ നിസ്കരിച്ചത്? അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണോ നിസ്കരിച്ചത്? അല്ല. അതാണ് ഇസ്ലാമിൻ്റെ മൊത്തത്തിൽ ഇസ്ലാം സംവിധാനിച്ചൊരു സംഗതി തന്നെ ഇത്തിബ ആണ്. ഇത്തിബ പരിപൂർണമായ അനുകരണം, അനുധാവനം. നമ്മളോട് അള്ളാഹു പറഞ്ഞതും അതാണല്ലോ. വലക്കത് ഖാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തും, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയാണ് അപ്പടി സ്വഹാബ നബി തങ്ങളിൽ നിന്ന്
ഒപ്പിയെടുത്തത്. അങ്ങനെ ഖിയാമന്നാൾ വരെ പോകണം. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ അനുകരിക്കാൻ പറ്റുന്ന, അനുസരിക്കാൻ പറ്റുന്ന ഒരു ടീം, ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. അല്ലാഹു തആല അങ്ങനത്തെ ഒരു വിഭാഗത്തെ എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഖുർആനിൽ വക്കൂനൂ മഅ സ്വാദിഖീൻ എന്ന് പറഞ്ഞത് ഒരു കാലത്തേക്ക് മാത്രമേ കണ്ടേ. എല്ലാ കാലത്തുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടല്ല പറയുന്നത്, നിങ്ങൾ സാദിഖീങ്ങളെ കൂടെ നിൽക്കണമെന്നാണ്. അപ്പോൾ ഒരു സാദിഖീങ്ങളെ പരമ്പര മുറിയാതെ അറ്റുപോകാതെ ഖിയാമന്നാൾ വരെ ഉണ്ടാകണം. അതിനുറപ്പാണ് കാദിബീങ്ങൾ വേറുണ്ടല്ലോ. കാദിബീങ്ങൾ കണ്ടമാനുണ്ട്. ദജ്ജാലൂന കദ്ദാബൂന ഇന്നലെ ഹദീസ് എ പി മഹദ് മുസ്ലിയാറിവിടെ ഓതി കേൾപ്പിച്ചു. ശുദ്ധ കള്ളന്മാരായ, കപടന്മാരായ ചില ദജ്ജാലീങ്ങൾ ഇവിടെ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെടാതെ ഖുർആനിൽ നിന്ന് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന കിട്ടിപ്പോന്ന വിശദീകരണം, ബയാൻ, ആ ബയാൻ ഖിയാമന്നാൾ വരെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതത് കാലത്തുള്ള ആലിമീങ്ങളെ കൂടെ നമ്മൾ നിൽക്കണം. അതാണ് ഇത്തഖുല്ലാന്ന് പറഞ്ഞ് നിർത്താതെ ഉക്കൂനു മഅ സാദിഖീൻ എന്ന് പറഞ്ഞ്. ആ സാദിഖീങ്ങളിൽ ഞാനും ഉൾപ്പെടണം, ഞാനും ഇവിടുത്തെ നല്ലവർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകാ യോഗ്യനാകണം എന്ന ആവശ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുവെന്നല്ലേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർറിയാത്തിനാ എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനത്തെ ദുആ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആർക്കെങ്കിലും ഇമാമായിട്ട് കാര്യമല്ല. ലോകത്ത് നേതൃസ്ഥാനത്ത് വരുന്ന എത്രയോ കൂട്ടരുണ്ട്, ആർക്കൊക്കെയോ ഉള്ള നേതൃത്വമായിട്ടാണ് അവർ വരുന്നത്. അതല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവരുടെ ഒരു മാതൃകാ പുരുഷനായി അവരെ മുന്നിൽ നിൽക്കുന്ന ആളാകണം. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനത്തെ വിഭാഗം വേണമല്ലോ. അപ്പോൾ ഒരു മുത്തല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരിപൂർണമായ വിലാസവും ആഗ്രഹവും അതായിരിക്കണം. ഇവിടെ തഹുലുദ്ദുനിയനെ കണ്ട് ഞാൻ മുത്തല്ലിമായി ജോലി കിട്ടി, എനിക്കൊരു സമ്പന്നനാകണം, പണക്കാരനാകണം, അല്ലെങ്കിൽ അവൻ വിലസുന്നത് പോലത്തെ ഒരു കാറ് എനിക്കുണ്ടാകണം, അല്ലെങ്കിൽ അവനെപ്പോലത്തെ കച്ചവടം എനിക്കുണ്ടാകണം, അല്ലെങ്കിൽ അവനുള്ള ഭൗതികമായ സൗകര്യങ്ങളൊക്കെ എനിക്കുണ്ടാകണം. ഇങ്ങനത്തെ യാതൊന്നും കാൽബിൻ്റെ നാല് അയലത്തുകൂടെ പോലും പോകാൻ പാടില്ല. നാം അങ്ങനെ ലക്ഷ്യമാക്കാൻ പാടില്ല. പിശാച്ച് ചിലപ്പോൾ അങ്ങനത്തെ ലക്ഷ്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരും. അവിടെയൊക്കെ നാം വിജയിക്കണം, അതിനൊക്കെ അതിജയിച്ചു പോകാൻ നമുക്ക് കഴിയണം. കാരണം അങ്ങനത്തെ പലതിലൂടെയും ഇന്ന് മുത്തഅല്ലിം സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നു എന്ന ഒരു ആശങ്ക നമുക്ക് മനസ്സിൽ വരികയാണ്. അങ്ങനത്തെ ഒരു ലക്ഷ്യവും ലക്ഷ്യമാക്കിയവരല്ല ഇന്നത്തെ ഈ ആലിമ്യങ്ങൾ. എത്ര വിനീതമായ രീതിയിലാണ് അവരൊക്കെ ജീവിച്ചത്.
അവരെ ജീവിതകാലത്തുണ്ടായ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. മഹാനായ സുൽത്താനുൽ ഉലമ റയീസുൽ ഉലമ അടക്കമുള്ള എൻ്റെ വന്ദിരായ ഷെയ്ഖുന മഹാനായ താജുൽ മുഹഖഖീം കോട്ടൂർ സാദ് അടക്കമുള്ളവർ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ അവർ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എത്രമാത്രം സങ്കീർണങ്ങളായ വിഷയങ്ങളെ അവർ അതിജയിച്ചു പോന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഈ ഇൽമിനെ ഒരാളും കരസ്ഥമാക്കിയിട്ടില്ല. എങ്ങനെ? മൽ ഇസ്സി വൽ ഗിന, നല്ല പ്രതാപത്തോടെ, പ്രതാപശാലിയായ വലിയ ഇസ്സത്തോടെ, അല്ലെങ്കിൽ വലിയ സമ്പന്നനായി പണക്കാരനായി ഈ ഇൽമിനെ സമ്പാദിച്ചിട്ടില്ല ആരും തന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റയാളും അങ്ങനെ ഉണ്ടാവില്ല എന്നതിനർത്ഥമില്ല. ആരെങ്കിലുമൊക്കെ വളരെ വിരളമായി ഉണ്ടായെന്ന് വരാം. ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ് അക്കാലത്ത് വലിയ പ്രതാപത്തോടെയും വലിയ ഐശ്വര്യത്തോടെയും മേടിച്ചാടാം. കാരണം അവിടുത്തെ അധികാരിയുടെ മകനാണ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ്. അധികാരിയല്ലേ, അണ്ടമാനം ഭൂസ്വത്തുണ്ട്, പണക്കാരനാണ്, പ്രതാപം പറയേണ്ടതുമില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും വളരെ വിരളമായി ഉണ്ടായേക്കാം. അതുകൊണ്ടല്ലേ നമ്മുടെ സമൂഹം നന്നാകണമെങ്കിൽ രണ്ട് വിഭാഗം നന്നാകണമെന്ന് റസൂലുള്ള പറഞ്ഞു. ഇദാ സ്വലഹ സ്വലഹന്നാസ് കുല്ലുഹും വഇദാ ഫസദ ഫസദ്നാസ് കുല്ലുഹും. ഏതാണ് രണ്ട് വിഭാഗം? അൽ ഉലമാഉ വൽ ഉമറ, ഉലമാക്കളും ഉമറാക്കളും. ഇപ്പൊ രണ്ട് വിഭാഗം. എന്നാ ഈ സമൂഹത്തെ സമുദ്രിക്കാൻ വേണ്ടി അള്ളാഹു താല പറഞ്ഞയച്ചപ്പോൾ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അമ്പിയാക്കൾ. അമ്പിയാക്കളിൽ അധികവും പാവപ്പെട്ടവരാണ്. സമ്പന്നരായവർ അതിലും വിരളമായി ഉണ്ട്. അധികവും സമ്പത്തില്ലാത്തവരും നാട്ടിൻ്റെ ഭരണം കയ്യിലില്ലാത്തവരൊക്കെയാണ്. ഭരണാധികാരി ആയ അമ്പിയാക്കളുണ്ട്, വിരളമാണ്. ഇമാം റാസി ഇത് വിശദീകരിച്ചു കാണാം. മനുഷ്യനെ സമുദ്ധരിക്കാൻ രണ്ട് വിഭാഗത്തിന് വേണ്ടി വന്നത്, സത്യവും അസത്യവും വേറുതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനുലമാവ് വേണം. അവർക്കേ നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും വേറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഉലമാവ് വേണം. പക്ഷേ അത് അവരെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല. ഇന്ന് ലോകത്തുള്ള ആലിമീങ്ങൾക്ക് അവർ പഠിച്ച സത്യം മുഴുവൻ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? അത് കഴിയില്ല. നടപ്പിലാക്കണമെങ്കിൽ അതിന് ഇമാറത്ത് വേണം. ഉമറാക്കൾക്കേ കഴിയുള്ളൂ, അവർക്കേ നാടിൽ സ്വാധീനമുണ്ടാകുള്ളൂ. ഉലമാവിന് ഇൽഹാറുദ്ദീൻ, ദീനിനെ ലാഹിറാക്കി കൊടുക്കൽ, വെളിവാക്കി കൊടുക്കൽ, പറഞ്ഞു കൊടുക്കൽ. അപ്പോൾ ആലിമിൻ്റെ കർത്തവ്യം പരമാവധി ഒരു ഫത്വ കൊടുക്കുന്ന ആലിമാണെങ്കിൽ വരെ ഇൽഹാറുൽ ഹുക്മ്, ഹുക്മിനെ ലാഹിറാക്കൽ എന്ന സംഗതിയുള്ളൂ. ഓ ഇംലാഹു, ആ ഹുക്മിനെ നടപ്പിലാക്കൽ അതില്ല. ഏത് സംഗതിയും നടപ്പിലാക്കണമെങ്കിൽ ആ നാട്ടിലെ ഉമറാവ് ഉലമാവിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഒരു നാട്ടിലെ ആലിമീങ്ങളും അവിടുത്തെ ഉമറാക്കളും ഒത്തുചേർന്ന് ആ നാട്ടിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അതവിടെ നടപ്പിലാക്കാൻ കഴിയും. നാട്ടുകാരെല്ലാം കൂടി ഒത്തുചേർന്നാൽ നടപ്പിലാക്കണേ എന്താ പ്രശ്നം?
അങ്ങനെ വളരെ വിരളമായി ചില സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. നാട്ടിലെ ഉമറാക്കളൊക്കെ ഉസ്താദ് ചെന്ന് അവരൊക്കെ പറഞ്ഞ് തരിപ്പെടുത്തി ബോധ്യപ്പെടുത്തി നമ്മളൊക്കെ ദീനിൻ്റെ കാര്യത്തിൽ ഒത്തൊരുമയിൽ നിൽക്കണമെന്ന് പറഞ്ഞ് അവർക്കതൊക്കെ ബോധ്യമായി. അങ്ങനെ ദീനിയായ സംഗതികൾ അതിൻ്റേതായ ക്രമമനുസരിച്ച് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. അത് സ്വൽപ്പാൽപമായി നാട്ടിൽ നടപ്പാക്കി. അങ്ങനെ ആ നാട്ടിൽ നല്ലൊരന്തരീക്ഷം വന്നു. ഇങ്ങനത്തെ രാജ്യങ്ങളും ഉണ്ട്, വിരളമാണെങ്കിലും അത് ഉലമാവും ഉറാവും ഒരുമിച്ച് കൂടുമ്പോൾ ഗുണ. അപ്പോൾ അവിടെ ഇമാം റാസി രേഖപ്പെടുത്തുന്ന അദ്ദേഹം പറഞ്ഞു വന്നത് ഇത് രണ്ടാക്കാൻ കാരണം ഉലമാവ് എല്ലാ കാലത്തും പാവപ്പെട്ടവരിൽ നിന്നാണ് ഉണ്ടായി വരിക, നാട്ടിലെ സമ്പന്നരിൽ നിന്ന്, നാട്ടിലെ പ്രതാപശാലികളിൽ നിന്ന് ആലിമ്യങ്ങൾ ഉണ്ടായവരിൽ നന്നേ കുറയും. കാരണം നാട്ടിലെ അഹലുദ്ദുന്യ അവരാ പേര് പോലെ തന്നെ ദുന്യാവിൻ്റെ കൂടെ അവരുണ്ടാവുള്ളൂ, ആഹുറത്തിൻ്റെ കൂടെ അവരെ കിട്ടൽ വളരെ കുറയും. അപ്പോൾ ഉലമാവും ഉമറാവും യോജിച്ച് പ്രവർത്തിച്ചെങ്കിലേ ഒരു നാട് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ നല്ല നാടായി എന്ന് പറയാനൊക്കുകയുള്ളൂ. അവിടത്തേക്ക് നാട്ടിലെ ഉമറാക്കളെയും കൂടി എത്തിക്കാൻ ഉള്ള ആർജവം പഠിക്കുന്ന നമ്മൾ നേടിയെടുക്കണം. പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അതിനെന്ത് വേണം? നാം ഒരിക്കലും അവരുടെ അബുദുകളായി അടിമകളായി ദുന്യാവിനെങ്ങനെ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ കൂടെ നടക്കുന്നവർ ആകരുത്. നമ്മൾ നമ്മുടേതായ പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ അവരോട് അവരർഹിക്കുന്ന വിധത്തിൽ പെരുമാറി നിന്നുകൊണ്ടും എന്നാൽ അവരോട് സിംഹം പോലെ അങ്ങനെ അവരെ നേരിൽ നിന്നാൽ വല്ലതും നിൽക്കുമോ? അതും നിൽക്കൂല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതുകൊണ്ട് ദീനിന് നേട്ടമുണ്ടാകും. ആ കൂട്ടത്തിൽ ഒരു ചെറിയ മെമ്പറായി ഞാനുമാകണം എന്നായിരിക്കണം ഒരു മുത്തഅല്ലിമിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ചോദിക്കാത്തതിൻ്റെ കൂടെ തരും. ചിലപ്പോൾ നമ്മൾ ചോദിച്ചാലല്ല, ചിലപ്പോൾ അതിൻ്റെ കൂടെ തരും. അതാണ് ഇന്ന് നമ്മുടെ ഉലമാവിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അല്ലാഹു കൊടുത്ത ഇസ്സത്തുകളും സ്ഥാനങ്ങളും പദവികളും ഇനിയും അല്ലാഹു കൂട്ടിക്കൊടുക്കട്ടെ. അത് അവിടുന്ന് ദ്വാരുന്നതോ ആഗ്രഹിച്ചതോ അല്ല, അത് അല്ലാഹു കൊടുത്തു. ലക്ഷ്യമാക്കിയത് വേറൊന്നാണ്. അപ്പം അതിൻ്റെ കൂടെ ഇത് കൊടുത്തു. കാരണം ദുന്യവിയായ സംഗതി എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുത്ത് അതിന് വിലയില്ല. അപ്പോൾ വില പിടിച്ചൊരു സാധനം വാങ്ങുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് അപേക്ഷിക്കുമ്പോൾ വില കുറഞ്ഞൊരു സാധനം അതിൻ്റെ കൂടെ വെറുതെ കൊടുക്കും. ഗൾഫിൽ നിന്ന് നിടോ പാല് വാങ്ങുകയാണ് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ പാൽപ്പൊടി നിടോ പാൽപ്പൊടി ഒരു 50 ദിർഹമോ 50 റിയാലോ കൊടുത്ത് വാങ്ങുമ്പോൾ ആ പാൽപ്പൊടിൻ്റെ ടിന്നിൻ്റെ മേലുണ്ടാവും ഒരു പേക്ക് ഇങ്ങനെ ഒട്ടിച്ചൊക്കെച്ച്. ഏ അപ്പോൾ എന്തായാലുള്ളത്? അതിലൊരു പേക്ക് പേസ്റ്റ് ഉണ്ട്, നല്ലൊരു ബ്രഷും ഉണ്ട്. അത് നമ്മൾ ചോദിച്ചതല്ല. ഈ പാൽ കുടിച്ച ആ തൊള്ളലും കൂടി വഴക്കാവുമ്പോൾ ഒരു പേസ്റ്റ് ഇട്ട് കഴുകേണ്ടിരുന്ന് വിചാരിച്ച് തന്നതുമല്ല. പിന്നെന്തിനാ അത്? അത് അതിൻ്റെ കൂടെ അവരുടെ പാരിതോഷികമാണ്. അങ്ങനെ എത്രയോ നമ്മൾ കാണാറില്ലേ, വലിയ വലിയ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു കാർ അവിടെ അങ്ങനെ വെച്ച് കാണും. എല്ലാവർക്കും കൊടുക്കാറില്ല ആ കാറ്. അത് അവിടുന്ന് സാധനം വാങ്ങുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും ചിലപ്പോൾ. അപ്പോൾ ആ കൂപ്പൺ നറുക്കെടുപ്പ് നടക്കുമ്പോൾ ആർക്കാണ് നറുക്ക് കിട്ടിയത്? അയാൾക്ക് ആ കാർ കൊടുക്കും. അതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അള്ളാഹു തആലക്ക് ബിസിനസ്സൊന്നുമല്ല. അള്ളാഹു തആല അവിടെ ചിലപ്പോൾ അങ്ങനെയാണ് കൊടുക്കും, വലിയ കൊടുതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതകാലം എത്ര വളരെ നിസ്സാരമായ രീതിയിലായിരുന്നു.
ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഇമാമുൻ ശാഫി റളിയല്ലാഹു അൻഹു അവസാനമായപ്പോൾ വലിയ ഇസ്സത്തുള്ള ജീവിതമായിരുന്നില്ലേ ജീവിച്ചിരുന്നത്? വലിയ സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഉസ്താദായ മാലിക് റളിയല്ലാഹു അൻഹു സ്വന്തം ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി ഹാറൂൺ റഷീദ് ഖലീഫയാണ്, വലിയ മഹാനുമാണ്, പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലക്ക് മഹാനവരുടെ ഫഖർ കണ്ടപ്പോൾ വീട് വെക്കാൻ വേണ്ടി 30,000 ദിർഹംസിൻ്റെ ഒരു കിഴി മാലിക് ഇമാമിന് കൈ കൊടുത്തു. അങ്ങനെ ഹാറൂൺ റഷീദ് ഹജ്ജിന് പോകുമ്പോഴാണ് മാലിക് ഇമാമിനെ കാണാമെന്ന്. തിരിച്ചു വന്നപ്പോൾ വീടൊന്നും കാട്ടിയില്ല, പഴയ വീട് തന്നെയാണ്. പണം മൂപ്പര് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാ. ഇമാം മാലിക് നിങ്ങൾ മനസ്സിലാക്കി, ഇയാൾ ഈ പണം തന്ന് ഞാൻ ഉപയോഗിച്ചു പോയാൽ അദ്ദേഹം ചിലപ്പോൾ ആ പണം തന്നതിൻ്റെ പേരിൽ വല്ല സംഗതി എന്നോട് പറയണ്ടാവും, അത് ഞാൻ കേൾക്കേണ്ടി വരും. പണം എടുത്തു പോയാൽ അതുകൊണ്ട് അതിനൊരു കേടും വരാതെ ആ കീ അവിടെ തന്നെ വെച്ചു. ബഹുമാനപ്പെട്ട ഉദ്ദേശിച്ച പോലെ ഹജ്ജെല്ലാം കഴിഞ്ഞ് രണ്ടാമത് കാണാൻ വന്നു ഹാറൂൺ റഷീദ്. നല്ല ആളാണ് ഹാറൂൺ റഷീദ്, പേച്ച ആളൊന്നുമല്ല. വന്നപ്പോൾ പറഞ്ഞു, എനിക്കൊരു രണ്ട് അപേക്ഷകൾ ഇവിടത്തോട് അപേക്ഷിക്കാനുണ്ട്. എന്താന്ന് ചോദിച്ചു. ഒന്ന്, നിങ്ങളുടെ ഈ മുവത്തക് എന്ന് പറഞ്ഞ കിതാബ് അത് എല്ലായിടത്തും എത്തിയിട്ടില്ല, അതിൻ്റെ പ്രചാരണം നന്നേ കുറവാ, അതുകൊണ്ട് അതൊന്ന് പ്രചരിപ്പിക്കണം. ഒരു സംഗതി അതാ, എന്നോട് ചില ആൾക്കാരൊന്നും പറയും ഹിക്കമിയ എല്ലായിടത്തും അറിയണില്ല. ഹിക്കമിയ എല്ലായിടത്തും അറിയണില്ല, അതുകൊണ്ട് ഹിക്കമിയനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അപ്പം എനിക്ക് ഓർമ്മ വരും മാലിക് ഇമാമിൻ്റെ ഈ സംഭവം. ആ ആയിക്കോട്ടെ. എന്നാൽ രണ്ടാമത്തെ എന്താന്ന് ചോദിച്ചു. പിന്നെ രണ്ടാമത്തൊരു സംഗതി, നിങ്ങളെത്തൊരുപാട് ഇൽമുണ്ട്, ആ ഇൽമൊന്നും നമ്മുടെ കുട്ടികൾക്ക് കിട്ടണില്ല. അതുകൊണ്ട് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് കുട്ടികൾക്കൊക്കെ ആ ഇൽമൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് വലിയൊരു സംഗതിയായിരുന്നു. ആ അപ്പോൾ ഓപ്പറേ മറുപടി അത് ഔത്തുക്കൊണ്ട് പോയി. ആ ഔത്തുപോയി കണ്ട് ആ കീയുണ്ട് കൊടുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാ നാൾ പോയപ്പോൾ തന്നത്തെ കീയാണ്, എന്താണ് വാങ്ങിക്കയറുന്നത്? ഏ അതിൽ നിന്ന് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ രണ്ടാവശ്യം ഉണ്ടല്ലോ, രണ്ടും സ്വീകരിക്കാൻ ഞാൻ ഇപ്പം തയ്യാറല്ല. ഒന്ന്, നിങ്ങളെ വീട്ടിൽ ക്ലാസ് എടുക്കാനേ അതിന് ഈ വലുപ്പത്തിൽ വേറെ ആളും കൊള്ളി പറഞ്ഞു. ഇന്ന ഹാദൽ ഇൽമ അല്ല, ഇന്നൽ ഇൽമ യൂത്താവല യുത്തി. ഇൽമ എന്ന് പറഞ്ഞ ആവശ്യക്കാർ ഉള്ള സ്ഥലത്ത് പോയി കൊണ്ടുവരണം. ഒലായ എത്തി, അത് സൈക്കിൾമ മീൻ കൊണ്ടുവരണായിരിക്കും, ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരില്ല. ഏ അതിന് മത്തിയാണ് അതിന് ഭാഗം. എന്നും നേരമ്പോഴത്തേക്ക് തന്നെ പെണ്ണുങ്ങളെല്ലാം കൂടി ഇറങ്ങി നിങ്ങളെ മീൻകാരനെ കാത്തുക. അതുപോലെയുള്ളതല്ല ഇൽമ. അപ്പം നിങ്ങളെ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ, വന്നു കൊണ്ടോണം. ഇത് ഹാറൂൺ റഷീദിന് ബോധ്യപ്പെട്ടു. എന്നിട്ട് എന്തും കൂടി പറഞ്ഞു, ഈ ഇൽമിനെ നിങ്ങളെപ്പോലത്തവരാണ് ബഹുമാനിക്കേണ്ടത്, നിങ്ങളൊക്കെ അധികാരമുള്ളവരാ. നിങ്ങൾ തന്നെ ഇതിനെ മോശമാക്കിയാൽ പിന്നെ ഇനി ആരാതിനെ ഇസ്സത്താക്കാനുള്ളത്? അതിന് പാടുൾക്കൊണ്ടു. അപ്പോൾ ഹാറൂൺ റഷീദ് മോനെ
മാലിക്കി മാമന് ദർസിൽ കൊണ്ടുപോയി ചേർത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ മകനാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഹിദുമക്കബനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ ഇത് പാട ഉൾക്കൊണ്ടതാ. അപ്പോൾ ഒരു ദിവസം ഹാറൂൺ റഷീദ് പോയി. അങ്ങനെയും വേണേ, അത് ഇപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യമില്ല, നിങ്ങളെ രക്ഷിതാക്കളെ തന്താരം കിട്ടിയെങ്കിലേ പോയി പറഞ്ഞൊരു കാര്യമുള്ളൂ. ഹേ, നിങ്ങളെ രക്ഷിതാക്കൾ അവർക്കും വേണ്ട ബോധം എന്ത്? എൻ്റെ മകൻ എന്നെ സ്ഥലത്ത് പഠിക്കുകയാണ്. എന്തായി ഓൻ്റെ പഠനസ്ഥിതി ഇപ്പോൾ? അത് പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ചോദിച്ചു നോക്കണ്ടേ, ഓന് എന്താ കുറവുള്ളത് അതറിയണ്ടേ? അത് ഇന്നത്തെ രക്ഷിതാക്കൾ ഇല്ല തന്നെ. അത് നിങ്ങൾ രക്ഷിതാക്കൾക്ക് പോയി ക്ലാസ് വേറെ എടുക്കണം. അതെന്താ മുത്താലിമ്യങ്ങളായി നിങ്ങളുടെ ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ ഉണ്ട് വിചാരിക്കുക. ഒരു ജ്യേഷ്ഠൻ എവിടെയാണ് പഠിക്കണത്? ഓൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കലിന് പഠിക്കുക. രണ്ടാമത്തെ മകനുണ്ട്, അവൻ എറണാകുളത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ അങ്ങനെ എഞ്ചിനീയർ ആവാൻ വേണ്ടി പഠിക്കുക. മറ്റൊരു മകനുണ്ട്, അവൻ ബി എ എൽ എൽ ബിക്ക് വേണ്ടി ഇന്ന സ്ഥലത്ത് പഠിക്കുക. അതൊക്കെ വാപ്പാക്കറിയാം. അപ്പോൾ വാപ്പാനോട് ചോദിച്ചാൽ എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ട്. മൂത്തോനെവിടെ? അവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പഠിക്കുകയാണ്. രണ്ടാമത്തോനെവിടെ? അവൻ ഇങ്ങനെ എഞ്ചിനീയറിംഗ് എറണാകുളത്ത് പഠിക്കുക. മൂന്നാമത്തോനെവിടെ? അവൻ ബാംഗ്ലൂരിൽ ബി എ എൽ എൽ ബിക്ക് പഠിക്കുക. ഓ, നാലാമത്തോനെവിടെ? അവപ്പോ ഇവിടെ ആ മഞ്ചേരി ആ ഭാഗത്ത് എന്തോ ഒരു ഇക്കമിയ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അവിടെ എവിടെ എത്തിയാണ് ഇയാൾക്ക്? അങ്ങനെ നാലാമത്തെ മോണ്ടോന്ന് തന്നെ ഉറപ്പില്ല അയാളെ വർത്തമാനം കേട്ടാൽ. ആ രീതിയിലേക്ക് വാപ്പാരെത്തിയാൽ പിന്നെ എങ്ങനെ എത്തി ശരിയാക? വാപ്പാർക്കൊരു ധാരണ വേണ്ടേ? ഞാൻ എൻ്റെ പൊങ്ങച്ചം പറയല്ല, എൻ്റെ ഉപ്പ കോട്ടൂർസ്ഥാവിൻ്റെ ദിവസം ഞാൻ ഒഴിവായി പോരോളം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ വരും. വിളിച്ചു ചോദിച്ചല്ല, അന്ന് ഫോണൊന്നുമില്ല. വന്നിട്ട് ചോദിക്കും, ഞാൻ എൻ്റെ വർത്താനം അറിയാൻ പോന്ന ദത്തപ്പോൻ്റെ പാട് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? എത്ര സന്തോഷമാണ് ഉസ്താദുമാർക്ക്. ഇത് ഉസ്താദുമാർക്കറിയില്ല. ഒരാളും കയറി എന്നാൽ ആരാശിട്ടിരിക്കണം. നമുക്ക് അയാളെ പരിചയമില്ല. ഓൻ തന്നെ ഓതിപ്പോയിട്ട് പിന്നെ 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓൻ തന്നെ വരുന്നത്. അപ്പം പിന്നെ ഓനും പരിചയം ഉണ്ടാവില്ല. എൻ്റെ രാജ്യം എവിടെ വെച്ചു? ഇതൊക്കെ ഇപ്പം ഒന്ന് മാറിയ സംഗതിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊന്നുമില്ല, പഴയ കാലത്ത് രക്ഷിതാക്കൾ എപ്പോഴും ഇങ്ങനെ ഉസ്താദുമാരായിട്ട് ബന്ധപ്പെടും. അപ്പോൾ ഉറപ്പാണ് ഉസ്താദുമാർക്കുണ്ടാവും. എന്നോടിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ പറ്റിയുള്ള വിവരം എടുത്ത് വേണ്ടേ? അപ്പോൾ അവനെ ഞാൻ പഠിപ്പിക്കുന്നതിലും നല്ലോണം ശ്രദ്ധിക്കും. ഏത് ഉസ്താദുമാരും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതെല്ലാം നമ്മുടെ പഠന വിഷയത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അതിലുപരി നമ്മുടെ അധ്വാനം ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഭാഗത്ത് അധ്വാനം വേണം. അതെന്താ? അധ്വാനിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ചിലപ്പോൾ അധ്വാനിച്ചൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവാണ് അതൊക്കെ തരുന്നവൻ. അള്ളാഹുവാണ് നമ്മളെ മനസ്സിൽ ഇൽമിനെ ഹൽക്ക് ചെയ്യുന്നവനും പടക്കുന്നവൻ. അതിന് നമ്മളെ ഭാഗത്തോളുണ്ടാകേണ്ടുന്ന കുറേ സംഗതികളാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ. ഇപ്പം നമ്മളങ്ങനെ അധ്വാനിച്ച് പഠിക്കുമ്പോൾ അള്ളീന്ന് തന്നെ പിന്നെ കുറേ ഉണ്ട് തരും. അപ്പോൾ അങ്ങനെ കുറേ സംഗതികൾ, ഉസ്താദുമാരുടെ പൂർണ്ണമായ തൃപ്തി, അത് നമ്മൾ സമ്പാദിക്കണം. മുത്താലിമികൾ അവരുടെ ഇച്ഛക്കനുസരിച്ച് നീങ്ങിയാൽ അത് കിട്ടൂല. എനിക്ക് യാതൊരു ഇച്ഛയില്ല, ഉസ്താദ് പറയുന്നത് പ്രകാരം ഒക്കെ. അങ്ങനെ ഉസ്താദിലേക്കെല്ലാം ആണ്ട് വെച്ചു കൊടുത്തു. അപ്പോൾ ഉസ്താദും അങ്ങനത്തെ ഉസ്താദ് ആകുമ്പോഴാണിത്.
ഒരു കുട്ടിൻ്റെ വിജയവും പരാജയവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടീനെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന ഉൽക്കടമായ ആഗ്രഹമുള്ള ഉസ്താദാകുമ്പോഴാ പി പറഞ്ഞത്. മറ്റതൊന്നുമില്ല, എനിക്കോട് ദുർസ് വേണം, അതിന് കുറച്ച് അജദുറൂസ് വേണം, അത്രയേ ഉള്ളൂ. ഒരു മൊലിയോരിനോട് നേരെ പറഞ്ഞു തന്നെ, ഞാൻ ഇവിടെ എത്ര കുട്ടികളോട് ചോദിച്ചു അയാളോട്, അപ്പം അയാളിനോട് പറഞ്ഞതിനെ പേര് പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എത്ര കുട്ടികളെന്ന് ചോദിച്ചാൽ അത്ര കുട്ടികളൊന്നും ഇവിടെ ആവശ്യമില്ല. എനിക്ക് ചിലവുകൊണ്ടുതരാൻ ഒരു കുട്ടി വേണം, ബെറ്റിലേക്ക് കുത്തിത്തരാൻ ഒരു കുട്ടി വേണം, ഇത്ര എനിക്ക് ആവശ്യമുള്ളവർ നോക്കുങ്ങൾ. ഞാൻ അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ എന്നോട് പറയണ, മനസ്സിലങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ പറയേണ്ട ഒരു സംഗതിയാണ്. എത്ര എന്താണ് അപ്പം അതിനകർത്ഥം? അള്ളാഹു കാക്കട്ടെ. അപ്പം നമ്മളെടുത്ത് കുറച്ച് കുട്ടികളായാലും കൂടുതൽ കുട്ടികളായാലും അപ്പം നിങ്ങളോട് പറയാനല്ല, ഞങ്ങളോട് തന്നെ ഞങ്ങൾ പറയാം, നമ്മളെ കുട്ടികൾ നന്നായി വരണം, വലിയവരായി വരണം, ഉലമാവു ദുന്യായി പോകരുത്, ഉലമാവുൽ ആഹ്റത്തിൽപ്പെട്ട കുട്ടികളായി വരണം എന്ന ഉൽക്കടമായ ആഗ്രഹം ഉസ്താദിനുണ്ടായി. ആ ഉസ്താദിൻ്റെ ആ ശിക്ഷണത്തിൽ തന്നെ കുട്ടികൾ വളർന്ന് വലുതായി വന്നു. എന്നാൽ ആ കുട്ടി ഒരു സ്ഥാനത്തെത്തു, ഒരു സംശയമില്ല. ചില ഉസ്താദുമാർ ആ കുട്ടികളെപ്പറ്റി പറയുന്ന ഗുണം തന്നെ, പഠിക്കുന്ന കാലത്ത് എൻ്റെ നിർദ്ദേശത്തുനിന്ന് അപ്പുറം ആ കുട്ടി പോകില്ലായിരുന്നു. അപ്പം അയാൾക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം സന്തോഷമാണ് അപ്പറയുന്നത്. അത് തന്നെയാണ് ആ കുട്ടി വളർന്ന് വലുതായി വന്നതിലുള്ള രഹസ്യവും. അപ്പം നമ്മളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടത് ഉസ്താദുമാരുടെ പ്രീതിക്കനുസരിച്ച്, തൃപ്തിക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അങ്ങനെ നമ്മൾ വരണം, വളരണം. അപ്പോഴേ നമുക്ക് ഇൽമിൻ്റെ ആ ലദ്ദത്ത് കിട്ടുള്ളൂ, അതിൻ്റെ ഒരു രസമുണ്ട്. ആ രസം കൽബിൽ വന്നാൽ, ആ മധുരം കടന്നാൽ, പിന്നെ ഇൽമിൻ്റെ ആ വഴിയിൽ തന്നെ അവന് പോകാൻ കഴിയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ആക്കട്ടെ. ഉലമാ സൂഖിൽ അള്ളാഹുവിനെ പെടുത്താതിരിക്കട്ടെ. അവസാന ലോകത്തിൻ്റെ ചണ്ടി പിണ്ടികളായി വരുന്ന കുറേ ഇനമുണ്ട്, അതിലൊന്നും അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. പരിശുദ്ധ ദീനിന് വേണ്ടി, ദീനിൻ്റെ ഇജ്ജത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അതിനാവശ്യമായ ഇൽമ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നാം ആരെയും ചെറുതായി കാണരുത്, അത് പ്രധാനമായ ഒരു വിഷയമാണ്. എപ്പോഴും നമ്മൾ അവർ നമ്മളെ കാണ വലിയവർ എന്നാണ് കരുതേണ്ടത്. ഒരിക്കലും നമ്മളെ ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് കൂടുതൽ നല്ലവൻ എന്നൊരു തോന്നൽ വന്നുപോയാൽ അവനേക്കാൾ പിന്നെ താഴ്ന്നവൻ വേറെ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട താജുലും എപ്പോഴും പറയില്ലേ, എടാ ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്നതെന്നുള്ളൂ, ഇവിടെ ഇരിക്കുന്നവനേക്കാൾ എത്രയോ വലിയവൻ ആ താഴെ ഇരിക്കുന്നുണ്ടാവും എന്ന് തങ്ങൾ പറയാൻ കാരണം അതാണ്. അപ്പം ഈ സ്വഭാവങ്ങൾ നമ്മുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ, അവർ നമുക്ക് കാണിച്ചു തന്ന അവരുടെ ആ സ്വഭാവങ്ങൾ, എത്ര വിനയം! മഹാനായ സുലൈമാൻ ഉസ്താദ് റഈസുൽ ഉലമ എത്ര വലിയ ആളാണ്! എന്നാൽ അവരുടെ ആ താഴ്മത എത്രയാണ്! ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദിൻ്റെ ദർസലും ഓക്കെ ഉസ്താദിൻ്റെ ദർസലും പഠിച്ചു എന്ന് മാത്രമല്ല, ആ രണ്ട് ഉസ്താദുമാർക്കും വളരെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അതിൻ്റെ മുമ്പ് ഒരു സൂഫി വര്യനും കൂടിയായിരുന്ന ഉണ്ണിയൻകുട്ടി മുസ്ലിം പാപ്പാൻ്റെ ദർസിൽ പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ. അപ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ ജീവിതത്തിൻ്റെ അശുദ്ധി, പരിശുദ്ധി, അത് വലിയൊരു വിഷയമാണ്. ജീവിതത്തിൻ്റെ ശുദ്ധി
പ്രത്യേകിച്ച് സാമ്പത്തിക ശുദ്ധി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമായ അശുദ്ധിയാണ് ഇന്ന് മുത്തഅല്ലിമീങ്ങളെയും ഒരു പറ്റം ഉസ്താദുമാരെയും പിടികൂടിയിട്ടുള്ളത്. കച്ചവടം നടത്താം, അതിന് ഷെയർ വിരിച്ചാം, അല്ലെങ്കിൽ നമ്മൾ കച്ചവടത്തിൽ ഷെയർകാരനാവുക, കുറേ ആളുകൾ ഷെയറിന് അതിൽ കൂട്ടിക്കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള നൂലാമാലകൾ. പിന്നെ അതെല്ലാം കൂടി പൊട്ടുമ്പോൾ പൊളിയുമ്പോൾ സുബ്ഹാനല്ലാഹ് പിന്നെ പറയേണ്ടതില്ല. എല്ലാവരും അല്ലേ ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ വല്ലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരാജയമാണ്. ഇൽമൻ്റെ അഹലുകാരായ നമുക്ക് ചില സംഗതി, ചില റൂട്ടും ഒക്കെ ഉണ്ട്. ആ റൂട്ട് തെന്നിപ്പോകാതെ തെറ്റിപ്പോകാതെ ആ റൂട്ടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം, കഴിയട്ടെ എന്ന് ആശംസിച്ച്. വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവിടെ പണ്ഡിത മുബാഹസ നടക്കുന്നതുകൊണ്ട് അവരെയും സംബന്ധിക്കാനുള്ളതുകൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശുക്രൻ, താങ്ക് യു ഫോർ ദ പവർഫുൾ അഡ്വൈസ് ടു അസ് ഇൻ ദീസ് ഇസ്ലാമിക് സ്കോളേജ് സമ്മിറ്റ്. ശ്രദ്ധിക്കുക, KL 10V 75/03, KL 40K 66/66, KL 52H 313, KL 54A 32/60 തുടങ്ങിയ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിയിട്ട് സ്ഥലത്തു നിന്നും മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി ഒന്നാമത്തെ വിഷയം ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട പല്ലാർ വാക്ക് ഉസ്താദിനെ ക്ഷണിച്ചോളും. ധന്യവേദിയിൽ ആദ്യ ക്ലാസ് ആരംഭിക്കുന്നു. വിഷയം സഫലമീ ജീവിതം. അവതരണം ഹസൻ ബാക്കവി പല്ലാർ, ജനറൽ സെക്രട്ടറി മുഹീസുന്ന സ്റ്റുഡൻസ് അസോസിയേഷൻ. മുഅ്മിനീങ്ങളെ, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ അവിടെ പുറത്ത് പറമ്പിൽ വെയിലത്താണ്. ആ കസേരയോടുകൂടെ ബഹളം വെക്കാതെ ഒന്ന് കയറിയിരുന്നാൽ അങ്ങകലെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിദൂര ദിക്കിൽ നിന്നും അഭിവന്യരായ ഷെയ്ഖുന മുഹീസുന്ന ഉസ്താദിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടുത്തെ വിലയേറിയ നസീഹത്ത് കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ മുത്തഅല്ലിം സമ്മേളനത്തിലെ പ്രൗഢമായ സദസ്സരാണ് നാം ഉള്ളത്. നിങ്ങളുടെ ഉസ്താദന്മാരുടെ അഭിപ്രായം മാനിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അഭിവന്യരായ ഷെയ്ഖുന മുഹീസുന്ന ഉസ്താദ് നിരവധി മഹാന്മാരുടെയും ഔലിയാക്കളുടെയും കയ്യിൽ നിന്ന് ലഭിച്ച ഹദ്ദാദ് റാത്തീബിന് ഇജാസത്ത് തരുന്നു. സന്തോഷത്തോടുകൂടെ എല്ലാവരും കബൂൽ ചെയ്യണമെന്നും അപേക്ഷിച്ച് അഭിവന്യരായ ഷെയ്ഖുനയെ ആദ്യ മുഹൂർത്തത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളായ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ടുന്ന ഒരു വിരുദാണ് ഹദ്ദാദ് എന്ന് പറയുന്നത്. മൻ ലൈസലഹു വിരുദ്ദുൻ ഫഹുവ ഖിർദുൻ എന്ന് ഒരു ആപ്തവാക്യമുണ്ട്. ഒരു വിരുദ്ധമില്ലാത്തവൻ പിന്നെ ഖിർദാവും, കുരങ്ങൻ. ഒരു വിരുദ് വേണം. ഞാൻ ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഉസ്താദിൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പോയി വല്ല ഇജാസത്തും എന്തെങ്കിലും ചെറുത് കിട്ടാൻ വേണ്ടിയിട്ട്, കിട്ടിയില്ല, തന്നില്ല. തഅല്ലുമിൻ്റെ കാലത്ത് പഠിക്കലാണ്, അന്ന് ചൊല്ലി പറയലല്ല. അതിൻ്റെ അത്ര ശ്രേഷ്ഠതയുള്ള വേറൊരു സംഗതിയുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആ മേശപ്പുറത്ത് കുറേ കിതാബ് വെച്ചേക്കണം, എന്തിനാ അദ്ദേഹം അവിടെ കൊളന്നച്ച്? ഇൽമുമായുള്ള ശോലിപ്പെട്ടതാണ് കിതാബ് മുത്തഅല്ലിയൽ.
എന്നാ ആ ഫളീലത്ത് കിട്ടാൻ വേണ്ടിയാ. അല്ലെങ്കിൽ എനിക്ക് ഒരു പണിയില്ല, ഇവിടെ ചെല്ലി പറഞ്ഞ അങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ല. സമയം വെറുതെ വേസ്റ്റാക്കി കളയുന്ന ആള് അത് വേസ്റ്റാക്കാതെക്കാനാണ് ഓന് എന്തെങ്കിലും മാലെടുത്തിട്ടങ്ങ് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഓൻ്റെ സമയം ഈ കാര്യങ്ങളിൽ പൊയ്ക്കോളും. എന്നല്ലാതെ പഠിക്കാനുള്ളവൻ അത് നിർത്തിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തല്ലുമ കഴിഞ്ഞിട്ട് വരികയാണ് എന്നോട്. അപ്പൊ ഞാൻ എൻ്റെ ധാരണ പിശകിപ്പോയി, ഞാൻ ദൈവത്തിലേക്ക് പോവാ. അപ്പൊ പള്ളി തറസ് കഴിഞ്ഞല്ലോ, തല്ലുമ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ മുപ്പരത്ത് പോയി. അപ്പൊ എന്നോട് ചോത്ത് കഴിഞ്ഞു വെച്ചു. ആറ് ഞാൻ ഇനി എന്താ പരിപാടി? ഞാൻ ദൈവത്തിലേക്ക് പോവാ. അവിടെ ചെളി കൊടുക്കാൻ പോയിച്ചു അല്ലായിരുന്നു. പിന്നെന്തിനാ അവള് അവിടുന്ന് പഠിക്കാൻ പോകണം? പിന്നെ ഇങ്ങനെ തല്ലുമ കഴിഞ്ഞു, തല്ലുമ കഴിഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. തല്ലുമ കഴിഞ്ഞിട്ടില്ല, പഠിക്കാനാണ് പോണത്. അത് പഠനം കഴിഞ്ഞു വരികയാണ്. ദൈവം നിന്ന് വന്ന് പിറ്റത്തെ കൊല്ലം പോയി. ഞാൻ ഇതിങ്ങനെ നോക്കണത് ചെല്ലിയിട്ട് കുറച്ച് കിട്ടുകയാണെങ്കിൽ അതൊരു എളുപ്പമാർഗമാണല്ലോ വിചാരിച്ചിട്ടാ. അപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ ദർസ് ഏറ്റിരിക്കുന്നു, അപ്പോളാ ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോളാ പോയത്. എന്നോട് പറഞ്ഞു ഹദ്ദാദ് ചെല്ലലുണ്ടോ ചോദിച്ചു. ചെല്ലലുണ്ട് പറഞ്ഞു. എന്നാ ഹദ്ദാദ് ദായിമായിക്കൊള്ളി, അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇജാസത്ത് തരാം. എൻ്റെ മസായിഖുമാർ എനിക്ക് ഇജാസത്ത് തന്നതുപോലെ ഹദ്ദാദ് ചെല്ലാനുള്ള ഇജാസത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു പറഞ്ഞു. അതുപോലെ ഞാനതിന് യോഗ്യനല്ലെങ്കിലും അർഹനല്ലെങ്കിലും മഹാനവകൾ എന്നോടിത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പറഞ്ഞതുപോലെ എൻ്റെ കുട്ടികൾക്കും ചെല്ലാൻ സമ്മതം കൊടുത്തൂടെ എന്ന് ചോദിച്ചു. ആ കൊടുക്ക കൊടുത്തോളി പറഞ്ഞു. അപ്പം അങ്ങനൊരു സമ്മതം ഉള്ളതുകൊണ്ട് അവിടുന്ന് എനിക്ക് ഇജാസത്ത് തന്നത് പ്രകാരം മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദ്ദാദ് റാത്തീ പതിവാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇജാസത്ത് തന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അത്രേ ഇപ്പം ഈ വിഷയത്തിലുള്ളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു തരീക്കത്ത് നിന്നോ ഷെയ്ഖായി നിന്നതിനർത്ഥമല്ല. ഞാൻ അങ്ങനെ ആരെയും പറഞ്ഞുണ്ടാക്കും വേണ്ട. നമ്മൾ സാധാരണ ചെല്ലണ ഹദ്ദാദ്, ആ ഹദ്ദാദിന് ഒരു ഇജാസത്ത് എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്.